നമസ്കാരം. നമ്മുടെ ഈ കഥയിലെ നായകന്റെ പേര് അതിഖ് അഹമ്മദ് എന്നാണ്. ലൊക്കേഷൻ കൃത്യമായി പറയുകയാണെങ്കിൽ ഉത്തർപ്രദേശ്, നമ്മുടെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന അതേ സ്ഥലം. ഇനി ഫ്ലാഷ് ബാക്ക് നോക്കുകയാണെങ്കിൽ അതിഖ് അഹമ്മദ് എന്ന നായകന് മാത്രം അവകാശപ്പെടുന്ന 1979 മുതലുള്ള ക്രിമിനൽ കേസുകൾ, എണ്ണിയാലൊടുങ്ങാത്ത കൊലപാതകങ്ങൾ, കൂടാതെ തട്ടിക്കൊണ്ടുപോകൽ, സ്വത്തെഴുതി വാങ്ങൽ, കുടിയൊഴിപ്പിക്കൽ, പീഡനം, കള്ളനോട്ട്, ഭൂമാഫിയ, കൊട്ടേഷൻ എന്ന് തുടങ്ങി 159 ക്രിമിനൽ കേസുകൾ. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ IPCയിലുള്ള എല്ലാ വകുപ്പും പക്കലുണ്ടെന്ന് സാരം. ഈ ക്രിമിനൽ കേസുകൾ 159 ഒതുങ്ങിയത് എന്തെന്ന് ചോദിച്ചാൽ, കഥാനായകനോടുള്ള ഭയം മൂലം ആരും കേസിനോ പോലീസിൽ പരാതിപ്പെടാനോ നിൽക്കില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇനിയിപ്പോൾ പരാതി പറഞ്ഞാൽ അത് പരാതിക്കാരൻ്റെ അവസാന പരാതിയായിരിക്കും. പരാതി എഴുതിയെടുത്ത പോലീസുകാരന് പിന്നീടുള്ള ഡ്യൂട്ടി കഷ്ടപ്പാടിലുമാകും. കേസിലെ സാക്ഷികൾക്കാണേൽ ഭീഷണിയും. ഇനി എല്ലാം മറികടന്ന് കോടതിയിലെത്തിയെന്ന് വെച്ചാലോ, നായകന് ജഡ്ജി അദ്ദേഹത്തിൻ്റെ വീടറിയാം, കോടതിയിലോട്ട് വരുന്ന വഴിയറിയാം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അറിയാം, കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അറിയാം. അങ്ങനെ അറിവിൻ്റെ നിറകുടമാണ് നമ്മുടെ നായകൻ. നായകൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിലോ, ഭാര്യ, അനിയൻ, മക്കൾ എന്ന് തുടങ്ങി കുടുംബം മൊത്തം ക്രിമിനലുകൾ. പോരാത്തതിന് 1500 കോടിയുടെ അനധികൃത സ്വത്ത്, 50-ൽ കൂടുതൽ ഷെൽ കമ്പനികൾ, 100 കോടി കള്ളപ്പണം. പറയാൻ വിട്ടുപോയി, നമ്മുടെ നായകൻ 5 തവണ MLA ആയും 1 തവണ MP ആയും രാഷ്ട്രീയ അധികാരത്തിൽ ഇരുന്നിട്ടുള്ള കേമനാണ്. കൂടാതെ മുൻപുള്ള മുഖ്യമന്ത്രിമാരുടെയൊക്കെ പ്രിയ തോഴനും. രാഷ്ട്രീയത്തിന് മാത്രമല്ല, അൽഖ്വയ്ദ, ISIS എന്നീ പരിഭാവന സന്നദ്ധ സംഘടനകളിൽ വിശിഷ്ട അംഗത്വം കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇത്രയുമൊക്കെ ആയിരുന്ന ആ മഹത് വ്യക്തിക്ക് തെറ്റുപറ്റിയത് ഒരിക്കൽ മാത്രം. നാട് നന്നാക്കാൻ ഇറങ്ങിയ വീടും കുടുംബവും ഇല്ലാത്ത ഒരു സന്യാസിയുടെ മുന്നിൽ വട്ടം നിന്നു. പിന്നെ പറയാനുണ്ടോ, വെറും 50 ദിവസം നമ്മുടെ കഥാനായകന്റെ കുടുംബവും ജീവനും സാമ്രാജ്യവുമെല്ലാം മണ്ണിനടിയിലായി. അങ്ങനെ ആ കഥ തീർന്നു. പിന്നെ കേരളത്തിൽ മുൻപ് നടന്ന ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. UP പോലീസിനെ കുറ്റം പറയുന്ന എല്ലാ മലയാളി മാധ്യമ മഹത് വ്യക്തികൾ അറിയാൻ പറയുകയാണ്, ഏകദേശം 20 കൊല്ലങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരം ആംഡ് റിസർവ് സായുധ പോലീസിന്റെ അകമ്പടിയോടെ കോടതിയിൽ കൊണ്ടുപോയ LTTE കബീറിനെ പട്ടാപ്പകൽ അട്ടക്കുളങ്ങര ജയിലിനും ഫോർട്ട് പോലീസ് സ്റ്റേഷനിനും 20 മീറ്റർ അകലത്തിൽ വെച്ച് ബോംബെറിഞ്ഞ് തല ചിന്നിച്ചിതറിച്ച് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് UPയിലെ ക്രമസമാധാനത്തെ പറ്റി നമ്മൾ അധികം കഴുതക്കരച്ചിൽ പൊഴിക്കണമെന്നില്ല. അവിടുത്തെ ക്രമസമാധാനം നോക്കാൻ യോഗി ആദിത്യനാഥ് ഉണ്ട്. വാ, നമുക്ക് ഇവിടുത്തെ ക്രമസമാധാനത്തെ പറ്റി ചർച്ചിക്കാം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.